നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആ സി സി എല്ലിൽ നമ്മളെ വില്ലാജിയോ മാളിൻ്റെ തൊട്ട് മുന്നിലാണുള്ളത്. അതായത് വില്ലാജിയോ അതുപോലെ തന്നെ കാരിഫോർ, പിന്നെ എൻ്റെ ബാക്കിൽ കാണുന്നത് നമ്മളെ ഖലീഫ സ്റ്റേഡിയമാണ്. ഖലീഫ സ്റ്റേഡിയം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി ഷോപ്പിംഗ് മാളുകൾ, പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് മുന്നേ നടന്ന ഞാൻ സ്പെയർസ് വന്ന സംഭവം. അപ്പോൾ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മളെ മുണ്ണിക്കാട് പേരക്കടാവ് റിയാസ് ഇവിടെ വരും. അപ്പോൾ റിയാസിനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം. അപ്പോൾ നമ്മളെ നാട്ടുകാരെ തേടി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ റിയാസ് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്ന് ചേരുന്നതായിരിക്കും. റിയാസ് എത്തിയിട്ടില്ല. റിയാസ് എന്താ ശേഷം? വണ്ടിയായിട്ട് വന്നു. റിയാസിന്റെ വണ്ടിയിൽ കയറി ഞാൻ ഇപ്പൊ നമ്മളെ കറുപ്പമ്പീടൻ ബഷീർ കട അവിടേക്ക് പോണു. റിയാസ് എന്തെങ്കിലും വിശേഷങ്ങള്? സുഖമായിട്ട്. എന്താണ് പരിപാടി ഇവിടെ? ഹോസ്പിറ്റലില് എവിടെയാണ് ഹോസ്പിറ്റല്? അഞ്ച് ബ്രാഞ്ച് ഉണ്ട് ഇവിടെ. ശരി. അപ്പൊ എത്ര വർഷമായി ഇവിടെ? ടോട്ടലി 8 വർഷത്തോളം. 8 വർഷമായി. ശരി. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അലഹമ്ദുലില്ലാ, ഇങ്ങനെ പോണു. സുഖമായിട്ട് പോണു. കുഴപ്പമൊന്നുമില്ലല്ലേ? നമ്മളെ അതേ മുണ്ണിക്കാട പേരക്കടാവാണ്. റിയാസ് ഓർമ്മ അല്ലേ? റിയാസ് ഓർമ്മ എന്നല്ലേ പറയാ. സൈഡിൽ കാണുന്നത് നമ്മളെ ഖലീഫ സ്റ്റേഡിയത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആയാത്ത പ്ലാസ, കാരിഫോർ, വില്ലാജിയോ, അതുപോലെ തന്നെ ടോർച്ച് ടവർ, പിന്നെ സ്പേസ് ഉണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഉണ്ട്. വിളിച്ചിട്ടുണ്ട്. പിന്നെ കൊള്ളിമർക്കുണ്ട്. കാണാൻ പറ്റുമെന്നറിയില്ല. പോയി നോക്കാം. നിന്റെ താമസം എവിടെ? ഞാൻ ആരൊക്കെ റൂമില്? നമ്മളെ കമ്പനി റൂം ആണല്ലോ. പുതിയ റോഡ് ഉണ്ട്. സബാൽ നല്ല ദൂരം ഉണ്ടല്ലേ. ഇവിടെ ഗറാഫ നേരെ ഓപ്പോസിറ്റ് റോഡ് പോണത് നേരെ എയർപോർട്ടിൽ അൽവക്കറ. അൽവക്കറിക്ക് അല്ലേ? സിഗ്നലില്ല, ഒന്നുമില്ല. ഡയറക്റ്റ് എയർപോർട്ട് എന്നോട് ചോദിക്കാറുണ്ട് രാത്രി ഇത് കാണാൻ, ലൈറ്റിംഗ് കാണാൻ വേണ്ടി വരാറുണ്ട്. അപ്പോള് നമുക്ക് നമ്മള് പണ്ട് പോക്കുണ്ട് നാട്ടിൽ, ആ സമയത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇങ്ങനെ മാറി മാറി വരുമല്ലോ ഈ സമയങ്ങള്, ഈ റൊട്ടേഷൻ വരുമല്ലോ. ഞാൻ ചില ഉത്സവ സീസണൊക്കെ പ്രശ്നങ്ങളൊക്കെ തീരും. റോഡ് പണി നടന്നോണ്ടിരിക്കുന്നുണ്ടോ അവിടെ? വളരെ ശ്രദ്ധിച്ച് പോണം നമ്മൾ ഈ വഴി. നല്ല മരങ്ങളൊക്കെ വെച്ചിട്ടില്ല, നല്ല രസമാണ്. ഇത് നമ്മളെ ബഷീർക്ക, കറുപ്പമ്പീടം ബഷീർക്ക. ഒരു മിനിറ്റ്. ബഷീർക്ക എന്താണ് എന്താണ് ഇത് ഇറങ്ങണ്? ഒരു മിനിറ്റ്. അപ്പൊ നമ്മളെ ബഷീർക്കാട് അടുത്ത് ഞാൻ ഇപ്പൊ പറയണത്, ഇപ്പൊ കഫീല് പോകുമ്പോഴും പോവും, ഇവിടെ ഷമ്മാറില് പോവും. അവിടെ പോയിട്ട് അവന്റെ തിരിച്ചു വരുമ്പോ അതിന്റെ ഇപ്പഴത്തെ പരിപാടിയാ തന്നെ. വേറെ നമ്മളങ്ങനെ എത്തിച്ചേ. ഞാനപ്പൊ അവന്റെ അവിടെ വന്നു, നമ്മളെ കാരിഫോറിൽ വന്നു. നല്ല വിശേഷം. പുതിയല്ല, ഒരുപാട് കാലം ഉണ്ടായിരുന്നു. 23 വർഷം സൗദിയില്. ഞാൻ ഉമ്മറിനോടൊക്കെ പോയി. കൊള്ളിക്കത്തറമ്പറക്കെ വിളിച്ചിരുന്നു. കിട്ടു അളന്ന് കണ്ടു കിട്ടോ വിളിച്ചിട്ട് ആള് ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കൂല, ഞങ്ങള് വിളിക്കാറുണ്ട്. നമുക്ക് ചായ ഒന്നും ഇല്ല.
ചായ ഒന്നും വേണ്ട, പക്ഷെ ഇരിക്കാം ഞങ്ങ പിന്നെ വരാ. ഏ അതിന് അതൊന്നും വേണ്ട. നീ ആരെങ്കിലൊക്കെ ഒന്ന് കണ്ടത് ലൈറ്റ് പോണതിന് മുന്നേ ആരെങ്കിലൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇവൻ വിളിച്ചിട്ടുണ്ടെന്ന്, ഞാൻ വിചാരിച്ചു ബഷീർ ഖാനവൻ കാണാറുണ്ട് വിചാരിച്ചു. അപ്പൊ അത് ആദ്യമായിട്ടാണ് വരുന്നത്, നീ അല്ല ഇട് അല്ലേ. ഹോട്ടലിൽ പൂച്ച സുഖമായിട്ട് കിടന്നുറങ്ങണ്ട പൂച്ച. അടിപൊളി ഒരു ചായ, സൂപ്പർ ചായ, ചായ കാര്യമായിട്ട് കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ പിന്നേരാ പറഞ്ഞില്ല, പിന്നേരല്ല നമുക്ക് കഴിക്കാൻ വേണ്ടി. കാര്യമായിട്ട് കഴിക്കാന്ന് പിന്നേരാ. എന്നാലും ഇപ്പൊ തൽക്കാലം ഈ ചായ ഒതുക്കാം. അത് ശരി. അപ്പൊ ശരിക്കും ശരി എന്നാ. ഓക്കെ, അപ്പൊ കണ്ടതില് വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. ബഷീർ ഖാനെ കണ്ട്, ബഷീർ ഖാൻ ഒരു അടിപൊളി ചായക്ക് ഞങ്ങൾക്ക് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി പോണത് നമ്മള് റാസിക്കിന്റെ അടുത്ത് പോണെ. റാസിക്ക്, റാസിക്ക് എവിടെ? റാസിക്ക് ഇവിടെ ഷമാലോട്ട് തന്നെയാണ്. ആള് വിളിച്ചോ? ആ വിളിച്ചിട്ടുണ്ടാവും റൂമിൽ. ചെല്ലാം ചെല്ലാം. അപ്പൊ റാസിക്കിനെ കാണാം. റാസിക്കിന്റെ ശേഷം ഇവിടെ അടുത്തന്നെ ഒരു അൽമീറ ഉണ്ട് കേട്ടോ. അൽമീറ എന്ന് പറഞ്ഞാൽ ഖത്തറിന്റെ പല ഭാഗങ്ങളിലുള്ളൊരു ഷോപ്പിംഗ് സ്ഥാപനമാണ്. അത് നമ്മൾ ഈ ഖത്തറികൾക്ക് അവിടെ നിന്ന് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കിട്ടും. അത് നമ്മുടെ നാട്ടിലെ റേഷൻ കട പോലെ ചില സാധനങ്ങൾ, അത് ഓയില്, പാല്, പഞ്ചസാര, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേക ബ്രാൻഡ് നെയ്മുള്ള സാധനങ്ങൾ. അതൊക്കെ അവർക്ക് ഇവിടെ നിന്ന് അവർക്കൊരു കാർഡുണ്ട്, അതനുസരിച്ചിട്ട് ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് കിട്ടും സബ്സിഡിയോട് കൂടിയിട്ട്. പക്ഷെ അവർ കൂടുതലും അത് മേടിച്ചു കഴിഞ്ഞാൽ അത് അവരെ ഡ്രൈവർമാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുക ചെയ്യും. കാരണം അവരൊക്കെ നല്ല സാമ്പത്തികമായിട്ട് സമ്പന്നരാണ്. അപ്പം അവർക്ക് അതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് സബ്സിഡിയുടെ ആവശ്യമില്ല. അപ്പോൾ അവർ വീട്ടിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്കും അവർക്ക് കൊടുക്കും. റിയാസ് ജോലി ചെയ്യുന്നൊരു സ്ഥാപനം ഉണ്ടോ ഈ സൈഡിൽ കാണുന്നത്? ഈ കാണുന്നത് അല്ലറബി ലബോറട്ടറി അല്ലേ, റേഡിയോളജി. അതിൻ്റെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ. ആണ് നിങ്ങൾ ലാബ് അല്ലേ? സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് ഇട്ടപ്പോൾ. കാണണം നമ്മളെ ഗറാഫലുലു. ഇവിടെ റോഡ് പണി കാരണം ഇവിടേക്ക് പോവാൻ ഇത്തിരി പണിന്നുള്ള. ഞാൻ പണ്ട് ഇവിടെ ലാൻഡ്മാർക്കിന്റെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു, ഗ്യാസ് പൊട്ടിച്ചെറിച്ചു. ഓർമ്മ ഉണ്ട്? ഒരു ആറേഴ് കൊല്ലം മുമ്പ്, ആറ് കൊല്ലം മുമ്പ്, അഞ്ചു കൊല്ലം. പമ്പിന്റെ ഒരു തുർക്കിഷ് ഇസ്താംബൂള് പൊട്ടിച്ചെറിച്ച് ഗ്യാസ്. ഞാൻ തരനായിരുന്നു, രക്ഷപ്പെട്ടതാണ്. അന്ന് തള്ളാനായിട്ട് സാധനങ്ങൾ പിടിക്കാൻ വേണ്ടി പോയതാ. ഞാൻ എത്ര മുമ്പ് സംഭവം നടന്നതിന് രണ്ടു മിനിറ്റ് മുമ്പ്. നീ കൊറച്ച് നേരത്തെ എത്തിയെങ്കിൽ, നേരത്തെ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോ സംഭവിച്ചേനാണ്. എനിക്ക് ഓർമ്മ സംഭവം നടക്കണത്. ഞങ്ങൾ നമ്മള് പോണത് നമ്മുടെ റാസിക്കിന്റെ അടുത്തേക്ക്. റാസിക്കിന്റെ വീടിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മളെ കോയാനി റഹീമിന്റെ പെങ്ങളെ മോന് റാസിക്ക്. ഓർ ഇതിന് ഈ ക്രൂസറുകളൊക്കെ എടുക്കുന്നു. നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ. എന്നാണ് അറിയോ? അതെ, നേരത്തെ ഇങ്ങനെ നാട്ടുകാരെ തേടി ഇറങ്ങിയാണ്. നാട്ടുകാരെ തേടി ഇറങ്ങിയാണ്. ഒരു മിനിറ്റ് വണ്ടി അപ്പൊ നമ്മളെ റാസിക്ക്. അൽക്കിസല്ലേ സ്ഥലം? അൽക്കിസയിലാണ് നമ്മളെ റാസിക്ക് ഉള്ളത്. അപ്പൊ നമ്മളെ കോയാനി റഹീമിന്റെ പെങ്ങളമല്ലേ അല്ലേ? ഓർമ്മ ടീം നിങ്ങളൊക്കെ അല്ലേ? നീ എത്ര ആളായി ഇവിടെ? പത്ത് വർഷമായി ഇവിടെ ഉണ്ടല്ലേ. ഏഹ് ശരി. വളരെ ചെറുപ്പത്തിലാ പോകും നിങ്ങള്? പുറത്തുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം വരുവാ കുടിച്ചു പോകുമ്പോഴേ.
അത് നല്ലൊരു കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഇത് നിങ്ങളെ വീട്ടുകാർ അതല്ലേ? അതായത് ചൂട് കാലത്ത് ഈ പാവപ്പെട്ട പക്ഷികൾക്കൊക്കെ വെള്ളം കൊടുക്കുന്ന സംവിധാനം ഉണ്ടത്. അപ്പൊ അത് ഓരോ പക്ഷികൾ കുടിച്ച് പോയിട്ട് ആവുമ്പോ ചവിട്ടോല, ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കും. ഇതില് കഴിയാണ്ട് അതില് വെള്ളം കഴിയൂല. ഞാനിപ്പോ റഫീഖൊക്കെ ഉണ്ടെന്നുള്ള ഇവിടെ അടുത്തുണ്ടെന്നുള്ളത് ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ അറിയുന്നത്. ലത്തീഫിന്റെ ഇക്ക ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടെന്നുള്ളത്. ഏത് ലത്തീഫിന്റെ? നമ്മ റഷീദിന്റെ ഒക്കെ ഇക്കല്ലേ, നിങ്ങൾ ടൈലർ ഷോപ്പിൽ പോയില്ലേ റഫീഖ് തൊട്ടപ്പുറത്തല്ലേ? അത് ഞങ്ങളെ കൂട്ടുകാരുടെ. അപ്പൊ അതൊക്കെ നീ പറയണല്ലേ? അത് അവരൊക്കെ ഉണ്ടെന്നുള്ള ഞാൻ പറയണുള്ളൂ. അപ്പൊ ഞാനിപ്പോ എന്നിട്ടും കാണാൻ പറ്റിട്ടില്ല, പോവാൻ പറ്റിട്ടില്ല. അങ്ങോട്ട് തൊട്ടിപ്പുറത്തേന്ന് പറയുമ്പോ കണ്ടല്ലേ, സന്തോഷം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാറുണ്ട് ഇപ്പൊ നിന്നെ? ഓക്കെ ഓക്കെ. റാസിഖിൻ്റെ അവിടെ തുടങ്ങിയപ്പോഴത്തേനും നമ്മളെ സമയം വളരെ അതിക്രമിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടിയോടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, എല്ലാ പരിപാടികളും ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.